നമസ്കാരം. ആഴ്ചകളായിട്ട് നീണ്ടുനിന്ന ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷാവസ്ഥ ആയിരുന്നു. ലഡാക്ക് അതിർത്തിയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുവാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയിലെത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതോടെയാണ് ഈ വിഷയത്തിലുള്ള ആശങ്കകൾ ഒരു പരിധിവരെ കുറയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ചൈന ഇന്ത്യ പ്രശ്നം തന്നെയാണ്. ഒരുപക്ഷെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 2017 ശേഷം ഇത്രമാത്രം രൂക്ഷമായ നിലയിൽ ഇന്ത്യ ചൈന ബന്ധം പോയിട്ടുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യ ചൈന പ്രശ്നത്തിൽ ആധികാരികമായി ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് വിജയിക്കുക എന്നത് തന്നെയാണ്. കാരണം നേരത്തെ ഉള്ള പല ധാരണകളും അനുസരിച്ച് മാത്രമേ ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നിലനിർത്തണമെങ്കിൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. വിവിധ ഉഭയകക്ഷി കരാറുകൾക്ക് അനുസൃതമായിട്ട് പ്രശ്നം പരിഹരിക്കാമെന്ന തീരുമാനം ഈ രണ്ട് രാജ്യങ്ങളും ഏതാണ്ട് അംഗീകരിച്ചതായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളതും. സമാധാനപരമായിട്ട് പരിഹരിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒന്നല്ല. കാരണം രണ്ട് രാജ്യങ്ങളുമിടയിൽ 1975 ശേഷം ഇന്നുവരെ ഒരു ബുള്ളറ്റ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ചുരുക്കത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകേണ്ട ഒരു അതിർത്തി പ്രദേശം തന്നെയാണ് തൽക്കാലമെങ്കിലും ഇന്ത്യയുടേതും ചൈനയുടേതും. എന്നാൽ അനാവശ്യമായ ചൈനീസ് സേനയുടെ പ്രകോപനങ്ങളാണ് പലപ്പോഴും പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇപ്പോഴത്തെ സംഭവം തന്നെ എടുത്താൽ നമുക്കറിയാം ഇന്ത്യയുടെ പ്രദേശങ്ങൾ തന്നെയാണ് അക്സായിച്ചിന് ഉൾപ്പെടുന്ന മുഴുവൻ മേഖലകളും. പക്ഷേ പല പ്രദേശങ്ങളിലും ചൈന അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു തർക്ക പ്രദേശം എന്ന നിലയ്ക്കാണ് പരിഗണിക്കുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഈ തർക്ക പ്രദേശത്തേക്ക് രണ്ട് സൈന്യവും പെട്രോളിംഗ് നടത്തുക എന്നതിനപ്പുറം വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങൾ നടത്താറില്ല. ഈ ധാരണകളെല്ലാം തെറ്റിച്ച് ഇത്തരത്തിലുള്ള സൈനിക വിന്യാസം നടത്താൻ ശ്രമിച്ചത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ഈ പ്രശ്നം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ചൈനീസ് പട്ടാളക്കാർ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോകണം. ഇന്ത്യ ചൈന ധാരണകളും നേരത്തെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പല കരാറുകളും അടിസ്ഥാനപ്പെടുത്തിയാൽ ഈ തരത്തിൽ പിന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ചൈനയ്ക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. അതല്ലെങ്കിൽ ചൈനയുടെ ആധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഈ വിഷയത്തിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ തയ്യാറാകണം. പക്ഷേ ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പലതരത്തിലുള്ള ധാരണകളും കരാറുകളും ലംഘിച്ചുകൊണ്ട് ചൈന നടത്തുന്ന കയ്യേറ്റങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ചർച്ചയിൽ ഇന്ത്യൻ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രധാന നിർദ്ദേശവും ചൈനീസ് പട്ടാളക്കാർ എവിടെയാണോ നിന്നത് അവിടേക്ക് തന്നെ മടങ്ങുക എന്നതാണ് ഈ പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ എന്നത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗം തന്നെയായിരിക്കും വിജയിക്കുക. എന്നാൽ കുറച്ചല്പസമയം കൂടി വേണ്ടിവരും പൂർണ്ണമായിട്ട് പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതിന്. അതിന്റെ പ്രധാന കാരണം ഇന്ത്യ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. നേരത്തെ ചൈന സമാനമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ അതിനെ തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് അതുമായി താരതമ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ഈ അവസരത്തെ ചൈന അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അതിർത്തിക്ക് ഭാഗങ്ങളിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ ആവശ്യമാണ്. രണ്ടു കൂട്ടർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യയും ചൈനയും വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അനധികൃതമായിട്ട് കടന്നു കയറിയ ചൈനീസ് പട്ടാളക്കാർക്ക് തർക്ക പ്രദേശം വിട്ട് നേരത്തെ അവർ നിലയുറപ്പിച്ചിരുന്ന അതിർത്തിയിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടി വരുമെന്ന കാര്യം ഏതാണ്ട് വ്യക്തമാവുകയാണ്. എങ്കിലും ഈ വിഷയത്തിൽ ഇന്ത്യയും ചൈനയും മാധ്യമങ്ങളും വിദേശകാര്യ മന്ത്രാലയങ്ങളും ഒക്കെ തന്നെ സംയമനം പാലിക്കുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ ജനങ്ങളെയും അതുപോലെ തന്നെ രാജ്യങ്ങൾക്കിടയിലും ഈ പ്രശ്നത്തെ ഊതിപ്പെരുപ്പിക്കാതെ നയതന്ത്ര തലത്തിൽ പരിഹരിക്കുക, സംയമനത്തോടുകൂടി പ്രശ്നം അവസാനിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ തൽക്കാലം രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. ന്യായം ഇന്ത്യയുടെ പക്ഷത്തായതുകൊണ്ട് തന്നെ അന്തിമ വിജയവും ഇന്ത്യയ്ക്കൊപ്പം തന്നെയായിരിക്കും. ഗുഡ് ബൈ.